ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിഗ്മ സീരീസിൻ്റെ പുതിയ വെബ് സീരീസായ ആദ്യ രാത്രി എന്ന വെബ് സീരീസിനെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ വെബ് സീരീസ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക്പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ഈ വെബ് സീരീസിലേക്ക് കടക്കാം. സീരീസിൻ്റെ തുടക്കത്തിൽ ഒരു വീട് കാണിക്കുന്നു. ആ വീട്ടിൽ ഒരു ആദരാദരം നടക്കാനുള്ള ഒരുക്കങ്ങളാണ് കാണിക്കുന്നത്. കല്യാണ പെണ്ണ് അവളുടെ അമ്മയോട് പറയുന്നു തനിക്ക് സാരി വേണ്ടെന്ന്. ചുരിദാറാണ് താൻ എപ്പോഴും ഉടുക്കാറുള്ളതെന്നും അവളത് മതിയായിരുന്നുവെന്നും അവൾ അമ്മയോട് പറയുന്നു. എന്നാൽ അമ്മ അവൾക്ക് തിരിച്ച് മറുപടി പറയുന്നു, ഇത് ആദരയാത്രയാണ്, അതുകൊണ്ട് തന്നെ സാരിയാണ് എല്ലാവരും ഉടുക്കാറുള്ളതെന്നും അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ സാരിയൊക്കെ ഉടുത്ത് താൻ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് അവൾ അമ്മയോട് ചോദിക്കുന്നു. അമ്മ ഇതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അവളെ നോക്കി ഒരു കള്ളച്ചിരി പാസാക്കുന്നു. അമ്മയ്ക്കറിയാമില്ല ഫസ്റ്റ് നൈറ്റിൽ ഫസ്റ്റ് ഹാഫ് മാത്രമേ സാരി കാണുകയുള്ളൂന്ന്. അങ്ങനെ അമ്മ അവളെ മുല്ലപ്പൂവും അരഞ്ഞാണുമൊക്കെ കെട്ടി വെച്ച് സുന്ദരിയാക്കി വിടുന്നു. അവൻ നല്ലൊരു പയ്യനാണെന്നും അവൾ മുറിയിൽ കണ്ടറിഞ്ഞ് നിന്നോളണമെന്നും അവളോട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതെല്ലാം കേട്ട് അവൾ സമ്മതം മൂളുന്നു. അവന് നല്ലൊരു ജോലിയുണ്ടെന്നും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവനെ നല്ല കാര്യമാണെന്നും അമ്മ അവളോട് പറയുന്നു. അങ്ങനെ കണ്ണടയും പാലുമൊക്കെ കൊടുത്ത് അവളെ മണവാളിൻ്റെ അടുക്കലോട്ട് പറഞ്ഞു വിടുന്നു. കയ്യിൽ ഫ്രൂട്ട്സും പാലുമൊക്കെ ആയിട്ടാണ് അവളുടെ പോക്ക്. അവൾ അങ്ങനെ സ്റ്റെപ്പ് കയറി മണിയറയുടെ അടുക്കൽ പോകുന്നു. അവളുടെ സ്റ്റെപ്പ് കയറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൾക്ക് മര്യാദയ്ക്ക് നടക്കുവാൻ പോലും അറിയില്ലെന്ന്. അവളെയാണ് അമ്മ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നത്. ഒറ്റയ്ക്ക് പോകുന്നത് മോൺസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം അവൾ മണിയറയിൽ പോയി എന്തൊക്കെ പരിപാടികൾ കാണിച്ച് കൂട്ടുമെന്ന്. അവൾ മണിയറ തള്ളി തുറന്ന് ചേട്ടാ എന്ന് വിളിച്ച് അകത്തോട്ട് ചെല്ലുന്നു. അവൻ എന്തോ കമ്പ്യൂട്ടറിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, താൻ കമ്പ്യൂട്ടറിലെ പരിപാടി ഇപ്പോൾ തീർക്കുമെന്ന് മണവാളൻ അവളോട് പറയുന്നു. അങ്ങനെ നവവധുവിന് ഫസ്റ്റ് നൈറ്റ് തന്നെ വെയിറ്റിംഗ് കിട്ടുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും കിട്ടരുതെന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ നമ്മുടെ നവവധു ബെഡിൽ കാലുമാട്ടി ചുമ്മാ വെറുതെ ഇരിക്കുന്നു. അങ്ങനെ കമ്പ്യൂട്ടറിലെ ചുമട്ടുപണിയെല്ലാം കഴിഞ്ഞ് അവൻ നവവധുവിൻ്റെ അടുക്കലോട്ട് തിരിയുന്നു. ആ സമയം അവന് പാല് കൊടുക്കുന്നു. അവൻ ആ പാല് കുടിച്ചതിന് ശേഷം ബാക്കി അവൾക്ക് കൊടുക്കുന്നു. അവളും ആ പാല് കുടിക്കുന്നു. പാല് കുടിച്ചതിന് ശേഷം അവൾ ആ ഗ്ലാസ് ടേബിളിൽ വയ്ക്കുന്നു. നവവധുവിന് ഉറക്കം വരുന്നുവെന്നും അതിനാൽ അവൾക്ക് ഉറങ്ങണമെന്നും അവൾ പറയുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് അതിനാൽ ഇന്ന് ആരെങ്കിലും ഉറങ്ങുമോ എന്ന് അവളോട് അവൻ ചോദിക്കുന്നു. അവൾ ശരിയെന്ന് അവനോട് മറുപടി പറയുന്നു. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം അവൻ അവൾ സാരി ഉടുത്തത് കാണാൻ വളരെയധികം ഭംഗിയുണ്ടെന്ന് അവളോട് പറയുന്നു. അമ്മ തന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഇത് ഉടുത്തതെന്ന് ഭർത്താവിനോട് അവൾ മറുപടി പറയുന്നു. കീർത്തനയ്ക്ക് പിന്നെ എന്ത് ഉടുക്കുവാനാണ് ഇഷ്ടമെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. തനിക്ക് ചുരിദാറാണ് ഇഷ്ടമെന്ന് അവൾ ഭർത്താവിനോട് മറുപടി പറയുന്നു. ഭാര്യയുടെ കണ്ണട നോക്കി അവൻ ഇത് പവർ ഗ്ലാസ് ആണോ എന്ന് ചോദിക്കുന്നു. അവൾ ആണെന്ന് മറുപടി പറയുന്നു. അതിനുശേഷം ഗ്ലാസ് എടുത്ത് അവൾ അവളുടെ മുഖത്ത് വയ്ക്കുന്നു. ഗ്ലാസ് വെച്ച് അവളെ കാണാൻ വളരെയധികം സുന്ദരിയാണെന്ന് അവൻ അവളോട് പറയുന്നു. അത് കേട്ട് അവൾ ചിരിക്കുന്നു. കീർത്തനയ്ക്ക് പാടുമോ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ പാടില്ല എന്ന് മറുപടി പറയുന്നു. കീർത്തന എന്ന പേര് കേട്ടപ്പോൾ അവൻ വിചാരിച്ച് ഒരു പാട്ടുകാരി ആയിരിക്കണമെന്ന്. കീർത്തനയ്ക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അവൾ ഇഷ്ടമാണെന്ന് മറുപടി പറയുന്നു. എന്നാൽ അടുത്തിരിക്കാൻ നവവരൻ അവളോട് പറയുന്നു. എന്നാൽ ഇതൊന്നും വേണ്ടെന്നും താനിവിടെ ഇരുന്നോളാമെന്നും അവൾ അവനോട് മറുപടി പറയുന്നു. എന്താ ഓർണമെൻറ്റ്സ് ഒന്നും അവളോട് ഊരി വയ്ക്കുന്നില്ലെന്ന് അവൻ ചോദിക്കുന്നു. അവൾ ഊരി വെച്ചോളാമെന്ന് മറുപടി പറയുന്നു. എന്നാൽ നമുക്ക് ഈ സാരി കൂടി ഊരാമെന്ന് അവൻ അവളോട് പറയുന്നു. അവൾ അപ്പോൾ ഒരു വല്ലാത്ത നോട്ടം അവനെ നോക്കുന്നു. നിനക്ക് ഭയങ്കര നാണമാണെന്ന് അവൻ അവളോട് പറയുന്നു. എന്തിനാണ് തന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. ചേട്ടൻ വളരെ നല്ല ആളാണെന്നാണ് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കീർത്തന ഒരിടത്തും ജോലിക്ക് പോയില്ല എന്ന് അവൻ അവളോട് ചോദിക്കുന്നു.
അവൾ പോയില്ല എന്ന് മറുപടി പറയുന്നു. കീർത്തനയ്ക്ക് ഫ്രണ്ട്സൊന്നുമില്ല എന്ന് അവൻ ചോദിക്കുന്നു. തനിക്ക് ഫ്രണ്ട്സുകളുണ്ടെന്നും അത് തറവാട്ടിലെ കുട്ടികളാണെന്നും കീർത്തന മറുപടി പറയുന്നു. അതാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൻ മനസ്സിൽ ചിന്തിക്കുന്നു. ഏട്ടൻ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചതെന്ന് അവനോട് ചോദിക്കുന്നു. തനിക്ക് 24 വയസ്സിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ലെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ അവളോട് പറയുന്നു. അവൾക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് അവൻ ചോദിക്കുന്നു. പിന്നെ എന്താണ് അവൾ അടുത്ത് വന്നിരിക്കാത്തതെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അവൾ ആണെന്ന് മറുപടി പറയുന്നു. പിന്നെ എന്തിനാണ് അടുക്കൽ വന്ന് ഇരിക്കാത്തതെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റാണുങ്ങൾ അടുക്കളൊന്നും പോയിരിക്കില്ലെന്ന്, അതുകൊണ്ടാണ് താൻ ആരുടെയും അടുക്കൽ പോയിരിക്കാത്തതെന്ന് അവൾ പറയുന്നു. അവൻ ഒരു ചിരി പാസാക്കിയിട്ട് അത് മറ്റാളുകളുടെ കാര്യമാണ് പറഞ്ഞതെന്നും അവൻ അവളുടെ ഹസ്ബൻഡാണെന്നും പറയുന്നു. എന്നാൽ ഇനി അതൊന്നും പറ്റില്ല എന്നും താൻ പറയുന്നതെല്ലാം അവൾ അനുസരിക്കണമെന്നും അവളോട് അവൻ പറയുന്നു. അങ്ങനെ അവൻ അവളുടെ അടുക്കൽ പോയിരിക്കുന്നു. അതിനുശേഷം അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. അങ്ങനെ അവളുടെ ശരീരത്തിൽ അവൻ സ്പർശിക്കുന്നു. അവൾക്ക് ഇതൊന്നും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റുന്നു. തനിക്കിതൊന്നും ഇഷ്ടമല്ലെന്നും പോയി കിടക്കുവാനും അവൾ പറയുന്നു. എന്നാൽ അവൻ അവളെ അവിടെ പിരിച്ചു നിർത്തുന്നു. നിനക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നതെന്നും അതുകൊണ്ട് നിന്നെ എല്ലാം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ലാപ്ടോപ്പ് തുറന്ന് ഒരു വീഡിയോ കാണിക്കുന്നു. ഒരു കുത്തുപടം കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളും ചെയ്യേണ്ടതെന്ന് അവൻ അവളോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് കറണ്ട് അടിച്ചിരിക്കുകയാണ് നമ്മുടെ കഥാനായിക. ഇതൊക്കെ ജീവിതത്തിൽ നടക്കേണ്ടതാണെന്നും അതുകൊണ്ട് തന്നെയാണ് നീയും ഇതൊക്കെ ഇവിടെ ചെയ്യണമെന്ന് അവൻ അവളോട് പറയുന്നു. ഇനി നമുക്ക് നേരത്തെ കണ്ടതുപോലെയൊക്കെ ചെയ്യാമെന്ന് അവൻ അവളോട് പറഞ്ഞ് ഓരോ പരിപാടിയിലേക്കും കടക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ പരിപാടി ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അവർ തമ്മിൽ അവിടെ കിടന്ന് ആഘോഷിക്കുകയാണ്. ഈ സീരീസും മറ്റ് സീരീസിലെ പോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ നല്ല രീതിയിൽ ആവേശഭരിതരാകുമെന്ന് തീർച്ച. നല്ല അടിപൊളി കളികൾ ഈ വെബ് സീരീസിൽ കാണുവാനാകും. അതുകൊണ്ട് തന്നെ ഈ വെബ് സീരീസ് ആരും മിസ് ചെയ്യാതെ തന്നെ കാണുക. പ്രേക്ഷകരെ ആവേശഭരിതരാകാൻ പറ്റിയ പല കാഴ്ചകളും ഈ വെബ് സീരീസ് പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വെബ് സീരീസ് ഒരിക്കലും മിസ് ചെയ്യരുത്. നടിയുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനം തന്നെ ഈ വെബ് സീരീസിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ വെബ് സീരീസ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക്പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ വെബ് സീരീസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.